ഹലോ, നമസ്കാരം. കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്തങ്ങ പാൽക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ മത്തങ്ങ പാൽക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മത്തങ്ങ, പച്ചമുളക്, നാളികേരപ്പാൽ, വറുത്തിടാനായിട്ട് കടുക്, മുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ. ഇനി ഈ പാൽക്കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് മത്തങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർക്കുക. അതിലേക്ക് 2 പാൽ ഒഴിക്കുക. 2 പാലിലാണ് ഈ മത്തങ്ങ വേവിച്ചെടുക്കുന്നത്. 1 കപ്പ് തേങ്ങയിൽ നിന്നെടുത്ത പാലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുക. 2 പാല് കുറച്ചധികം വെള്ളം ചേർത്ത് അടിച്ചെടുക്കുന്നതാണ് 2 പാല്. ഈ മത്തങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മത്തങ്ങ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി. ഇനിയിപ്പോൾ വെന്തോ എന്ന് നമുക്ക് നോക്കാം. മത്തങ്ങ നന്നായി വെന്ത് ഉടയണം. ആ ഒരു പാകത്തിനാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ മത്തങ്ങ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 പാല് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് വറുത്തിടാം. വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/4 കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ചുവന്നമുളക്, കുറച്ച് കറിവേപ്പില. ഇനി ഈ കടുകൊക്കെ നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ നല്ല യോജിപ്പാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ വറുത്തിട്ട് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.